Hello friends, ellavarkum ende pudhiya video like swagatham. Appo innu nammal cheyan pona video nu parayunnathu kaphakettu poornamayittum maattunnathinayittulla nalloru ottamooli aanu. Adum verum 2 divasam kondu ningal kapham chardichu kapham porathu varunnathayirikkum. Munbum nammal kaphakettu maarunnathinayittulla video ittirundu adokke valare gunagaramayittundennu oru vaadu vera arichittundu. Adu pole thanne effective aayittulla oru ottamooli aanu idu. Appo ee video onnu kandu nokka. പാദ്യം നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ സ്പൂൺ കുരുമുളകിന്റെ പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. കുരുമുളക് ചതച്ചെടുത്തതായാലും മതി, പൊടി പൗഡർ തന്നെ വേണമെന്നും നിർബന്ധമില്ല. കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കാൽ സ്പൂൺ ചുക്കുപൊടിയാണ്, ഇഞ്ചി ഉണക്കി പൊടിച്ചത്. അത് ഒരു കാൽ സ്പൂൺ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയാണ്. ഒരല്പം മാത്രം മതി, ഒരു സ്പൂണോളം മതി. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനത് ചതച്ച് എടുത്തു വച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണോളം മതിയാകും. ഇപ്പം നമ്മുടെ ഈ 3 ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാക്സിമം പച്ച മല്ലി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മല്ലിപ്പൊടിയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് മല്ലി തന്നെയാണ്. അപ്പം അങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു വെറ്റിലയാണ്. ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാണ് പറയുന്നത്. ഒരു വെറ്റിലയാണ് ആവശ്യം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഈ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഒഴിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന വെറ്റില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ വെട്ടിത്തിളപ്പിച്ച് ഈ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്, തിളച്ച് വറ്റാനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഈ വെറ്റിലയുടെയും അതുപോലെ തന്നെ ചുക്കുപൊടി, കുരുമുളക് പൊടി ഇതിൻ്റെയൊക്കെ സത്ത് പൂർണ്ണമായിട്ടും ഈ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. അതിനാണ് 2 ഗ്ലാസ് വെള്ളം നമ്മൾ 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുന്നത്. അപ്പം മുഴുവൻ അതിൻ്റെ ഗുണങ്ങളും ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ഇളം ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതിനൊരു ഇളം ചൂട് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു കപ്പിലോട്ട് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഒരു അരിപ്പയും കൂടി വെച്ചിട്ട് ഈ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. കൃത്യമായിട്ട് 1 ഗ്ലാസ് ആയിട്ട് വറ്റിയ കൃത്യമായിട്ടുള്ള അളവ് നല്ല ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം. എങ്കിലാണ് പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഗുണം കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ വറ്റിച്ചെടുത്തപ്പോൾ കറക്റ്റാണ്, ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നിങ്ങൾ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം മാത്രമേ ഈ മരുന്ന് കഴിക്കാനായിട്ട് പാടുള്ളൂ. ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് ഈ മരുന്ന് കഴിക്കാനായിട്ട് പാടില്ല. ഇത് രാത്രി കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നിങ്ങൾ കഫം മുഴുവനായിട്ടും ഛർദ്ദിക്കും. അഥവാ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഛർദ്ദിച്ചു പോയില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മുഴുവനായിട്ടും ഛർദ്ദിച്ചു പോകും. യാതൊരു മാറ്റവും, അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നാണിത്. അപ്പോൾ എത്ര പഴകിയ കഫക്കെട്ടാണെങ്കിൽ പോലും ആ കഫം പുറത്തു വരും, അത്ര നല്ലൊരു മരുന്നാണ്. തീർച്ചയായിട്ടും കഫക്കെട്ടുള്ള എല്ലാവരും ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.